കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് ഏത് സമയത്തും വാതിൽ തുറക്കാൻ ചാടി പുറപ്പെടുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. വാതിൽ തുറന്ന് നോക്കുന്ന നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു അപകടമായിരിക്കും. അത്തരമൊരു സംഭവമാണ് ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വഞ്ചൂർ ഹോളി ഏഞ്ചൽ സ്കൂളിന് സമീപം നടന്നിരിക്കുന്നത്. പളനിയിൽ പോകാൻ നേർച്ചക്കാശ് പിരിക്കാനെന്ന പേരിൽ കയ്യിലൊരു തട്ടത്തിൽ ഭസ്മവുമായിട്ടെത്തിയ അജ്ഞാതനായ യുവാവാണ് പട്ടാപ്പകൽ പെൺകുട്ടിയെ കയറിപ്പിടിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചത്. വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയത്തായിരുന്നു യുവാവ് വീട്ടിൽ എത്തിയതും. പഴനി ക്ഷേത്രത്തിൽ പോകാൻ കാണിക്ക വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു വീട്ടിലെത്തിയത്. തുടർന്ന് ഇയാൾ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഈ സമയം വീട്ടിൽ തനിച്ചായിരുന്ന പെൺകുട്ടിയെ വീട് തെണ്ടി കാണിക്ക ചോദിച്ചെത്തുന്ന ഭാവേനെ എത്തിയ പ്രതി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. മനോധൈര്യം കൈവിടാതെ അക്രമിയെ തള്ളിമാറ്റി ഓടിയ പെൺകുട്ടി അയൽ വീട്ടിലെത്തി ഈ വിവരം അറിയിക്കുകയായിരുന്നു. ഇതിനിടെ പ്രതി ഓടി രക്ഷപ്പെട്ടു. വഞ്ചീർ ഹോളി ഏഞ്ചൽ സ്കൂളിന് സമീപം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. കുട്ടിയും ഇതേ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിയാണ്. സംഭവം പുറത്തറിഞ്ഞതിന് പിന്നാലെ കുട്ടിയുടെ വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയുടെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പോലീസിനിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഹോട്ടലിലിരിക്കുന്ന പ്രതിയുടെ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ സംഭവത്തിൽ പ്രതിയെക്കുറിച്ച് അറിയുന്നവർ ഉടൻ തന്നെ വഞ്ചൂർ പോലീസിനെ വിവരം അറിയിക്കണമെന്നാണ് വഞ്ചൂർ പോലീസ് അഭ്യർത്ഥിക്കുന്നത്. 9497980031 എന്ന നമ്പറിലാണ് വിവരം അറിയിക്കേണ്ടത്. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തെത്തിയതോടെ തിരച്ചിലും പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. പളനിയിൽ പോകാനുള്ള കാണിക്ക വേണമെന്ന് പറഞ്ഞാണ് പ്രതി പട്ടാപ്പകൽ തന്നെ വീടിന്റെ വാതിൽ മുട്ടിയത്. ഭസ്മം നിറച്ച തട്ടവുമായി എത്തിയ ആളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ കുട്ടി ഇയാളോട് തിരികെ പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഇത് കേൾക്കാതെ നെറ്റിയിൽ കുറിയിടാനെന്ന ഭാവത്തിൽ ഇയാൾ മുന്നോട്ട് വരികയും കടന്നു പിടിക്കുകയുമായിരുന്നു. വളരെ അപ്രതീക്ഷിതമായി ഇയാൾ കുട്ടിയുടെ കൈകളിൽ കടന്നു പിടിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പെൺകുട്ടി പറയുന്നത്. ഈ സംഭവത്തിൽ ആദ്യമൊന്ന് പേടിച്ച പെൺകുട്ടി പിന്നീട് മനോധൈര്യം വീണ്ടെടുത്ത് അക്രമിയെ തള്ളിമാറ്റി ഇറങ്ങി ഓടുകയായിരുന്നു. തുടർന്ന് അടുത്ത വീട്ടിലെത്തി ഈ കാര്യം അറിയിച്ചു. അതേസമയം തലസ്ഥാനത്ത് പട്ടാപ്പകൽ നടന്ന ആക്രമണം ഇപ്പോൾ ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. സംഭവസമയം കുട്ടിയുടെ മാതാപിതാക്കൾ ജോലിക്ക് പോയിരുന്നു. മോഡൽ പരീക്ഷ ആയതിനാൽ വീട്ടിൽ ഈ പെൺകുട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇക്കാര്യം അറിയാവുന്ന വ്യക്തിയാണ് പ്രതിയെന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. ഇതിനിടെ തിരുവനന്തപുരത്തുകാർ ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്ന് കുറിപ്പിട്ടുകൊണ്ട് ഈ സംഭവത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റ് ഇങ്ങനെയാണ്. തിരുവനന്തപുരം ഹോളി ഏഞ്ചൽസിൽ 10-ാം ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നത്. സ്കൂളിന് തൊട്ടടുത്താണ് വീട്. അച്ഛൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അമ്മ എന്റെ സുഹൃത്തും സഹപ്രവർത്തകയുമാണ്. മോഡൽ പരീക്ഷയായതിനാൽ അവൾക്ക് ക്ലാസ് ഇല്ല. പകൽ മോൾ മാത്രമായിരുന്നു വീട്ടിൽ. 12:30 സംഭവം. പളനിയിൽ പോകാൻ നേർച്ചക്കാശിനെന്ന് പറഞ്ഞാണ് ഒരാൾ വാതിലിൽ മുട്ടിയത്. കയ്യിലൊരു തട്ടത്തിൽ കുറെ ഭസ്മവുമുണ്ട്. നെറ്റിയിൽ കുറി തൊടാനെന്ന ഭാവത്തിൽ വന്നപ്പോഴേക്കും അവൾ പുറത്തേക്കിറങ്ങാൻ പറഞ്ഞു. പെടുന്നനെ കുട്ടിയുടെ രണ്ട് കൈയിലും കടന്നു പിടിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു അവൻ. പേടിച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്നുള്ള ധൈര്യത്തിൽ അവനെ പുറത്തേക്ക് തള്ളിമാറ്റി ഇറങ്ങി ഓടി അടുത്ത വീട്ടിലെത്തി കാര്യം പറഞ്ഞു. അപ്പോഴേക്കും അവൻ ഇറങ്ങി ഓടിക്കഴിഞ്ഞു. നഗരഹൃദയത്തിൽ ഇത്രമേൽ അടുത്തടുത്ത് വീടുകളുള്ള വഞ്ചിയൂർ പോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനൊരു ശ്രമത്തിനൊരാൾ മുതിർന്നുവെങ്കിൽ പെൺമക്കളെ ഒറ്റയ്ക്കാക്കി ജോലിക്ക് പോകുന്ന അമ്മമാർ എത്രമേൽ ഭയക്കേണ്ടിയിരിക്കുന്നു എന്നത് ചോദ്യമാണ്. CCTVയിൽ തെളിഞ്ഞ അക്രമിയുടെ ചിത്രമാണ് ഇതോടൊപ്പം. തിരുവനന്തപുരത്തുകാർ ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.